സ്വന്തമായി ഉണ്ടായ ഒറ്റയ്ക്ക് ഉണ്ടായ ടാസ്കുകൾ ജയിച്ച കാര്യം പറയൂ നിങ്ങൾ. ഇൻഡിവിജ്വൽ ടാസ്ക് ഞാൻ ജയിച്ചിട്ടുണ്ട്, ഇൻഡിവിജ്വൽ ടാസ്കിൽ ഞാൻ ജയിച്ചിട്ടുണ്ട്. ഞാനും ശാലിനി ആയിട്ടുള്ള അത് മണ്ണ് എടുത്തിട്ട ആള് നിങ്ങൾ തന്നെയാണ്. അത് കാണിക്കില്ല, ഇൻഡിവിജ്വൽ ടാസ്ക് എനിക്ക് ഒരുപാട് അവസരം കിട്ടിയിട്ടുള്ളൂ, അതിൽ ഞാൻ തോറ്റിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറയട്ടെ. ആദ്യം മുതൽ ബൊമ്മയുടെ കേസിൽ എനിക്ക് ബൊമ്മ കിട്ടി. ബൊമ്മ എന്റെ കയ്യിൽ നിന്ന് ഡോക്ടറെ എടുത്ത് കഴിഞ്ഞ് ഞാനും ജാസ്മിൻ തമ്മിൽ ടാസ്കിൽ ഞാൻ ജയിച്ചു. പേടകത്തിൽ ഞാൻ സെക്കൻഡ് വന്നു, ആദ്യം ബ്ലസ്സിൽ, പിന്നെ ഞാനും ദിൽഷ, പിന്നെന്താ ഇത് കഴിഞ്ഞ ഇത് സ്കിറ്റ്. സ്കിറ്റ് അല്ല, ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ ക്യാപ്റ്റൻസി ടാസ്ക്, ഞാനും സൂരജും നവീനുള്ളത് ഞാൻ ജയിച്ചു. ഇന്നലത്തെ ടാസ്കിൽ ഞാൻ തേർഡ് വന്നു. ഞാൻ ജോൺസണും ഇന്നലത്തെ കട്ടപ്പടക്കുന്ന ഇൻഡിവിജ്വൽ ടാസ്കിൽ മൂന്നില് ടോപ്പ്, ഞാൻ തേർഡ് വന്നു. ടാസ്കിൽ നല്ലവണ്ണം പെർഫോം ചെയ്യുന്ന ഒരാളാണ് ഞാൻ, തീർച്ചയായിട്ടും. ഞാൻ ക്യാപ്റ്റനും കൂടെ ആയിട്ടുണ്ട്. പിന്നെന്തിനാ ഞാൻ ക്യാപ്റ്റൻസി വിട്ടു കൊടുക്കണം? അതും വിത്ത് നോമിനേഷൻ കാർഡ്. എല്ലൊരു കാര്യം, ഞാൻ ഈ ക്യാപ്റ്റൻസിയിലേക്ക് വരുമ്പോ ടാസ്കുകൾ മാത്രമല്ല എല്ലാ കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും മറ്റ് പലരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് എല്ലാം വരുന്നുണ്ട്. റോൺസന്റെ ഭാഗം പറഞ്ഞു കഴിഞ്ഞോ, സംസാരിച്ചു കഴിഞ്ഞോ? എങ്കിലും നമുക്ക് മറുപടി കൊടുക്കുന്നില്ലല്ലോ. അല്ല, എന്നോട് സംസാരിക്കാൻ പറഞ്ഞു, അതേപോലെ റോൺസന് പറയാനുള്ള കാര്യം ധനിയുടെ റിപ്ലൈയിലൂടെ വന്നോട്ടെ. എത്ര തവണ പറഞ്ഞു സംസാരിക്കാം, ഞാൻ പറയാം. സോ ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ ആവുക അല്ലെങ്കിൽ ഒരു നോമിനേഷൻ മുക്തി നേടുക എന്നുള്ളത് ഇറ്റ് നോട്ട് ജസ്റ്റ് ഈ പറഞ്ഞ ടാസ്ക് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ ടാസ്കിൽ ജയിക്കുന്ന എടുക്കുകയാണെങ്കിൽ ഞാനൊരൊറ്റ ഇൻഡിവിജ്വൽ ടാസ്കിൽ നീയും ഞാൻ നിന്ന ടാസ്കിലെ ഫെയിൽ അല്ലാത്ത എല്ലാത്തിലും ലൂസ് ചെയ്തിട്ടില്ല, വിൻ ചെയ്തിട്ടേ ഉള്ളൂ. അത് ഞാനൊരു എന്റെ വലിയ സംഭവമായിട്ട് പറയുന്നില്ല, അല്ല ഞാനതൊരു വലിയ സംഭവമായിട്ട് കാണുന്നില്ല. ഓക്കെ, സോ അങ്ങനെയുണ്ട്. ഇപ്പം ഓരോരുത്തർക്ക് അവരുടേതായ ക്യാപ്പബിലിറ്റീസ് വരുന്നുണ്ട്, അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ടാസ്കും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ വന്നത്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇപ്പം അഗൈൻ നിമിഷ റോൺസന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാനും അഗൈൻ, നിങ്ങളിപ്പോ ഒരു ക്യാപ്റ്റൻ ആയിട്ട് രണ്ടാമതാണ്, നിങ്ങൾ നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു. നിമിഷയും നല്ലൊരു ക്യാപ്റ്റൻ ആയിട്ട് രണ്ടാളും വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിലെ ഒരു കുറ്റം പറയുന്നില്ല. പക്ഷേ ആ ചെയ്തു നിന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് കൂടി നിങ്ങൾക്ക്, അതായത് ആ നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരത്തിൽ, അതായത് പിന്നത്തേക്ക് വെക്കുന്നതിന് പകരം, അതായത് നിങ്ങൾക്ക് പറയും ഇപ്പൊ ആൾക്കാർ കുറഞ്ഞു അല്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ, അത് എന്തൊക്കെയാണെന്ന് പറയും. സീ, അത് ഇനി ഒരു ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ അപ്പൊ ക്യാപ്റ്റന്മാര് പരാതിപ്പെട്ടില് മലയത്തിൽ എന്താ പറയാ, മികവുകളും കുറവുകളും പിന്നെ ഇംപ്രൂവ്മെന്റ്സ് എന്നൊരു വേർഡ്. അപ്പൊ ഒന്നും ഇത് വന്നില്ലല്ലോ എന്റെ എനിക്ക് കിട്ടിയ ലെറ്റർ മൊത്തം അവിടെ നിന്ന് വായിച്ചപ്പോ ഒരു സജഷൻസ് അങ്ങനെ വന്നില്ല. അതിന്റെ അത് ഞാൻ എങ്ങനെ സജസ്റ്റ് ചെയ്യും? അത് എന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള തോട്ടാണ്. അത് ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നു. ഈ കത്ത്, ഒരു മിനിറ്റ്, ആ കത്ത് എഴുതുന്നത് നിങ്ങളൊരു ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് നിങ്ങൾക്ക് വന്ന മികവുകളും പോരായ്മകളും അത് ഇംപ്രൂവ്, ആ തെറ്റും കുറ്റം വന്നത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു ഓപ്ഷൻ ആണ് അതിൽ വന്നത്. അല്ലാണ്ട് അതിൽ ജാസ്മിന മൂസയുടെ സജഷൻ എന്തായിരുന്നു, അല്ലെങ്കിൽ റോൺസൺ ഇത് ജാസ്മിൻ ഇതിന് കൂടെ എന്താ പറയാ, ഇങ്ങനെ ഒരു സംഭവം ഞാൻ എന്റെ മനസ്സിലുണ്ടായിരുന്നു, അത് ചെയ്യാമെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സോ ഒബിയസ്ലി എന്റെ മനസ്സിലുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പോഴും ഞാൻ പറയാത്ത എന്താന്ന് വെച്ചാല്, ഒരു എന്നെ സംബന്ധിച്ച് അത് 100% നടത്താൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അത് ഈ ഒരു സമയത്തേക്ക് മാത്രമല്ല ഞാൻ ചിന്തിക്കുന്നത്, ഇനി നമ്മളിപ്പോ ആൾക്കാർ ഒരുപാട് ആൾക്കാർ കുറഞ്ഞു വരുന്ന ഒരു അവസരം വരുന്നുണ്ട്. സോ നോട്ട് ജസ്റ്റ് ദിസ് ടൈം, അത് ഫ്യൂച്ചറിലേക്കും എടുക്കാൻ പറ്റുന്ന സമയത്ത്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ അശ്വിൻ എടുക്കാം. അശ്വിൻ എടുക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഇൻഎക്സ്പീരിയൻസ് ഉള്ള ക്യാപ്റ്റൻ ആയിരുന്നു. രണ്ടാമത് വന്ന ക്യാപ്റ്റൻ ആയി മൈനസ് ചെയ്തിടാൻ പോകുന്നു. മൂന്നാമത്തെ ആൾക്കൊരു റൂട്ട് മാപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ വന്ന ക്യാപ്റ്റന്മാർ ആ ഒരു റൂട്ട് മാപ്പ് മാത്രം ഫോളോ ചെയ്തിട്ട് ചെറിയ ചെറിയ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ചെറിയ ചെറിയ ഇംപ്രൂവ്മെന്റ്സ് വരുത്തിയിട്ടുണ്ട്. ചെറിയ ചെറിയ ഇംപ്രൂവ്മെന്റ്സ് എല്ലാവരും ശ്രമിച്ചു, ഒരാളും ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല.
എന്നിട്ട് ഇപ്പോഴും നമ്മളിപ്പോ കറന്റ് ക്യാപ്റ്റൻ അഖിലാണ്. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് ബാറ്ററി ഒരു ക്യാപ്റ്റന്റെ ഡ്യൂട്ടി അല്ല കൊണ്ട് സപ്ലൈ ചെയ്യണം എന്നുള്ളത് ഒരു ക്യാപ്റ്റന്റെ ഡ്യൂട്ടി. പക്ഷെ നിമിഷ ആയിരുന്ന സമയത്ത് അത് എത്തിച്ചു. റോൺസിനായിരുന്ന സമയത്ത് നല്ല എല്ലാരും വന്നിട്ട് വിളിച്ചു. എനിക്കുള്ള ഒരു പ്രശ്നം അതാണ്, കാരണം ഇപ്പോഴത്തെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ അവിടെ മടി അടിക്കുമ്പോ തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ല സ്റ്റോർ റൂമിൽ. നമ്മള് അത് ശരിയാണ്, പോയിന്റ് ആണ്. ഇപ്പോഴത്തെ ക്യാപ്റ്റനിൽ ചില കുറവുകളുണ്ട്. അതിന് തന്നെ നമ്മൾ ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നപ്പോ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സോ എനിക്ക് എന്തുകൊണ്ട് തിരിച്ചും ക്യാപ്റ്റൻ ആയിക്കോളൂ ഞാൻ പറയട്ടെ. നിമിഷ അല്ല, അത് നിമിഷമായിട്ടാണ് നമ്മള് ക്യാപ്റ്റൻ ആവാൻ പോകുന്നത്. ഒരാളുടെ കുറവുകളും എക്സ്പീരിയൻസ് ആദ്യത്തെ തവണ ചെയ്യുന്നത് ഞങ്ങൾ രണ്ടാമത്തെ തവണ ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ആദ്യത്തെ തവണ എഴുതുന്ന പരീക്ഷ അതേ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് രണ്ടാം തവണ എഴുതിയാൽ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യും. അതേപോലെ പോണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. അതെ, അത് നിങ്ങളിപ്പോ തുറന്ന് പറഞ്ഞാൽ സന്തോഷം. അത് നിങ്ങൾ അതാണ് അപ്പൊ ഇദ്ദേഹം കളിച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഈ ഒരു ഡിബേറ്റ് വെച്ചിരിക്കുന്നത്. പലരെയും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ വിഷയം. അത് നമുക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, റോൺസിന് മനസ്സിലായി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. മനസ്സിലായിട്ടെങ്കിൽ അത് മനസ്സിലായിട്ടില്ല. അടുത്ത വീക്കിലേക്ക് നന്നായിട്ട് കളിക്കുന്ന തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നോമിനേഷൻ എന്തിനു പേടിക്കണം? നോമിനേഷൻ വരാത്ത ഒരാൾ അതുകൊണ്ടല്ല ഞാൻ നാളെയാണ് ക്യാപ്റ്റൻ. അത് പറഞ്ഞുതരാം, നിങ്ങൾ എല്ലാവരും നോമിനേഷനിൽ വന്ന് നിങ്ങൾക്ക് അപ്പൊ നമ്മളിങ്ങനെ വരാതെ നമുക്ക് കിട്ടിയോ നിങ്ങൾ പോലും അറിയില്ല. ഇതുവരെ നല്ല രീതിയിലാണ് ധനേജ് കളിച്ചത്. അതുകൊണ്ടല്ലോ നോമിനേഷൻ തരുന്നത്. ഇവിടുത്തെ നമ്മള് ഫെല്ലോ ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ് നോമിനേഷനിൽ വന്നത്. അപ്പൊ ധനേജ് പറയുന്നുണ്ട് ഞാൻ ഇടപെടേണ്ട കാര്യത്തില്. ഇപ്പൊ നമ്മളെല്ലാരും ഇവിടെ വാദിക്കുന്നത് നോട്ട് ജസ്റ്റ് ക്യാപ്റ്റൻസി, ക്യാപ്റ്റൻസി മാത്രമല്ല അതോടൊപ്പം കിട്ടുന്ന നോമിനേഷൻ വരുന്നുണ്ട്. അതിൽ എനിക്ക് എന്തുകൊണ്ട് ഞാൻ ഇത് വേണ്ടെന്ന് വെക്കുന്നത്? കാരണം ഇതുവരെ ഞാൻ വന്നിട്ടില്ല. ഇനി വന്നാൽ ഞാൻ പോകുമോ ഇല്ല? എന്തിനു വേണ്ടാന്ന് വെക്കണം? ഞങ്ങൾ കളയണ എന്തിനാ? അല്ല, ഞാൻ കളയണ എന്തിനാ? കാരണം എനിക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എനിക്കറിയില്ല. ഞാനിപ്പോ പുറത്ത് എന്നെ നോമിനേഷൻ ഞാൻ പുറത്ത് പോകുമല്ലോ. അതല്ല പറയത്തില്ല. അപ്പൊ ഇതെല്ലാം അങ്ങനെ ഞാൻ വേറെ കാണട്ടെ. ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു പേരുണ്ട്. അല്ല, ക്യാപ്റ്റൻ ആവാത്ത മൂന്ന് പേരുണ്ട്. ക്യാപ്റ്റൻ ആവാത്ത ഞാനിജി രണ്ടിലും ഞാനുണ്ട്. ഞാനിപ്പോലെ പറഞ്ഞാല് ഈ നാല് പേര് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ അത് കൊണ്ടുപോലെ ഈ മൈൻഡ് ഗെയിമില് ഞങ്ങൾ വരുത്തില്ല. ഒരിക്കൽ ഞാൻ വന്നതാണ് നോമിനേഷനിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആ പേടകത്തിൽ പോയോണ്ടാണ് ഇപ്പോഴും ഞാൻ ഗെയിമിൽ ഓടി പോയത്. അതെ, ഞാൻ ഇറങ്ങി പോയ ഒരാളാണ്. അതുകൊണ്ട് ഈ നോമിനേഷൻ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് കള്ളക്കളി കളിച്ചോടെ? റോൾസ് ബോളം ചെയ്ത് ബ്രേക്ക് ചെയ്ത് എന്തുകൊണ്ട് കളിച്ചു? ക്യാപ്റ്റൻ എന്ന് പറയുന്ന സമയത്ത് റോൾസ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. റോൾസിന് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു നിന്ന് എന്റെ അടുത്ത് ചെയ്ത് വെള്ളം കമ്പയർ ചെയ്യണമെങ്കിൽ അപർണയാണ് അടുത്തത് കാര്യത്തിലെ കടപ്പ്. അല്ല, ബസ്സറടി തൊണ്ട. പുതിയതായിട്ട് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ? ഇല്ല, പുതിയതായിട്ട് വരാം. ഇതില് ഈ ഒരു മൈൻഡ് ഗെയിമില് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ഞാൻ നോക്കട്ടെ. എന്താണ് മൈൻഡ് ഗെയിം? ഞാൻ റോൺസിനെ പറയും. ആരൊക്കെയുണ്ട്? ഞാൻ പറയും. ഞാൻ പറയും തിങ്ക്. ആരൊക്കെയുണ്ട്? ഞാൻ റോൺസിനെ പറയും. ഞാൻ പറയും. നോ, ഐ ഡോണ്ട് തിങ്ക് സോ. റോൺസൺ ക്യാപ്റ്റൻ അല്ല, എലിമിനേഷനും അതുകൊണ്ടല്ല പറയാം. റോൺസിനെ പറയും.
ഓക്കെ, ഞാൻ ധന്യെ പറയുന്നു, ഞാൻ ധന്യെ പറയുന്നു. യുനാനിമസ് ആണോ? നിലപാട് ധന്യ ഒഴിച്ച് ബാക്കി നാല് പേരും ധന്യയുടെ പേര് പറയണം. ധന്യ ഒഴിച്ച് ബാക്കി നാല് പേരും ധന്യ വോട്ട് ആർക്കാണ്? അല്ലല്ല, എന്റെ പേരും പറയണം. എല്ലാവരുടെ പേരും പറയാം, എങ്കിൽ എല്ലാവരുടെ പേരും പറയാം. അല്ലല്ല, സി യുനാനിമസ് ആണോ? സൂരജ് ഇപ്പൊ കൈതാഴ്ത്തിയോണ്ട് നമ്മള് ധന്യയുടെ പേര് പറഞ്ഞാൽ ധന്യ പോവില്ല. എടി മെജോറിറ്റി എല്ലാം ഇവിടെ ഔട്ട് ആക്കുന്ന, നീ അത് വായിച്ചില്ലേ? യുനാനിമസ് എല്ലാരും ആ ആള് ഒഴിച്ച് ബാക്കി എല്ലാരും പറയാം. അത് സംവദിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. വിഷയം ജാസ്മിന്റെ നിന്നിട്ട് പിന്നെ രണ്ടുപേരും വരണട്ടോ, ആരെങ്കിലും വരാനില്ല. നോമിനേഷനിൽ ചേച്ചി ഇതുവരെ വന്നിട്ടില്ല. ഇനി എനിക്ക് ഒറ്റ കാര്യം പറയട്ടെ, ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന സ്റ്റാൻഡ്, നിങ്ങൾ ഇപ്പൊ ഇത് കൊണ്ടുപോകുന്ന ഒരു വേ യു പോകുന്ന ആ ഒരു കാര്യം ഞാന് ധന്യസ് ഇതിപ്പോ കോൺവെർസേഷൻ പറയുന്നില്ല, പക്ഷേ ഒരു ഗെയിം പ്ലേയറിന്റെ കാര്യത്തില് എനിക്ക് നിങ്ങളെ കുറിച്ച് അറിയുന്നില്ല. പക്ഷെ ആസ് എ കണ്ടസ്റ്റന്റ് ഓക്കെ, ഒരു ലീഡർ ഇതൊന്നുമില്ല, ആസ് എ കണ്ടസ്റ്റന്റ് നിങ്ങൾ ഇത് ഈ ഒരു വീട്ടില് നിൽക്കേണ്ട പോലെ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് അതായത് നിങ്ങളൊരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആയിട്ട് എങ്ങനെ നിൽക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. സോ ഒരു നോമിനേഷൻ മുക്തി എല്ലാ നോമിനേഷനിലും വരുന്ന ഒരുപാട്, ഞാൻ അതൊരു ഇതായിട്ട് പറയല്ല, അഡ്വാൻറ്റേജ് ആയിട്ട് പറയല്ല. പക്ഷേ ഫ്യൂച്ചർ ഒരു മിനിറ്റ് അല്ലല്ല, എനിക്കറിയാം ലാസ്റ്റ് എങ്ങനെ ചെയ്യണം. അതാണ് പ്രൂവ് ചെയ്ത് കാണിച്ചത് ആ ടാസ്കില്. ഇതില് ഞാനിവിടെ എനിക്ക് നിങ്ങൾ എനിക്ക് എന്ത് തിരിച്ചു തരും? ചെയ്യാൻ പറ്റൂല വേറെ കാര്യം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോഴും ചോദിക്കാനുള്ളേ, റോണിത് നേട്ടൻ ബിഗ് ബോസ് വന്ന ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചു ക്ലിയർ ആയിട്ട് വന്നൊരു സംഭവം മെജോറിറ്റി വോട്ടാണോ അല്ലെങ്കിൽ എല്ലാവരും എല്ലാവരും യുനാനിമസ് ആണോ? എന്നാ പിന്നെ ഞാൻ എന്റെ വോട്ട് ഞാൻ എഗ്രി ചെയ്ത അവിടെ നിന്നാ പോരെ? എവ്രി വൺ എക്സെപ്റ്റ് യു. യുനാനിമസ് നീ ഒഴിച്ച് ബാക്കി എല്ലാരും ഓക്കെ. ബിഗ് ബോസ് അങ്ങനെയാണോ അല്ലെങ്കിൽ ഏകകണ്ഠമായാണ്? ഏകകണ്ഠം ഇസ് യുനാനിമസ് ഒരാളെ നിങ്ങൾ ഓരോ റൗണ്ടിലും പുറത്താക്കേണ്ടത്. വേറെ ഏതെങ്കിലും പേരെടുത്ത എല്ലാവർക്കും ഓപ്ഷൻ ഉണ്ടോ? എന്റെ പേരെടുത്തോളൂ. നോ സൂരജ്. ഹലോ, ഇവിടെ പേര് പറഞ്ഞു സൂരജ്. ധനേജ് പൊക്കോ, ജാസ്മിൻ പൊക്കോ. തിങ്ക്. സൂരജ്, ഞാൻ ഇപ്പൊ പറയുന്നത് എന്താ ഇപ്പോഴും പറയാം, ശബ്ദം ഉയർത്തി കുറച്ചുകൂടെ എന്റെ ശബ്ദത്തിനെ കാട്ടി കുറവാണ് നിങ്ങളുടെ ശബ്ദം. എന്നിട്ട് പോലും ഇവരെന്നോട് ഞാൻ ആവശ്യത്തിന് സംസാരിക്കില്ല. അതിലെനിക്കൊരു കാര്യം പറയണ്ടേ, ലാലേട്ടൻ അന്ന് കഴിഞ്ഞ വീക്കിലി എപ്പിസോഡിൽ വന്നിട്ട് ചോദിച്ചപ്പോ അവിടെ നമുക്കറിയാം എന്തുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന്. അപ്പൊ പോലും പറയാൻ ധൈര്യം കാണിക്കാത്ത റോൺസ് നേടണം. ഈ രണ്ടാൾക്കാരെ പേര് പറയാൻ പറഞ്ഞപ്പോ എന്താണ് പണിയെന്നത്? ഞാനൊരു ടീം സെറ്റ് അതൊരു പണി തന്നെയാണ് തന്നെ എനിക്ക്. മനസ്സിലായി, ഞാൻ എല്ലാം പ്ലാൻ ചെയ്ത് കൃത്യമായതുകൊണ്ടാണ് വന്നിട്ട് മാറ്റിയത്. മനസ്സിലായി? അപ്പൊ ഞാൻ ഇവിടുന്ന് പറയുന്ന കാര്യം ഇതൊരു മൈൻഡ് ഗെയിം ആണ്. നമ്മൾ ഇവിടെ നിന്ന് ഇത് എല്ലാവർക്കും പണി കിട്ടുന്ന ഒരു ഗെയിം ആണ്. അപ്പൊ ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്. ഇവിടെ ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കും, ഇതുകൊണ്ടാണ്. അതുകൊണ്ട് അപ്പൊ നമുക്കൊന്നും ആ പേടിയില്ലേ? നമുക്ക് ആ പേടിയില്ലേ? അല്ല, എന്റെ പോയിന്റ് ഞാൻ കൺവേ ആക്കട്ടെ. അതായത് ആ പേടി, അതായത് ഇപ്പൊ റോൺസിൻ ചേട്ടൻ പറഞ്ഞ പേടി എന്ന് പറഞ്ഞാൽ അതല്ല. അതായത് എന്റെ പോയിന്റ് പറയാം, രണ്ടുപേരെ പേര് പറഞ്ഞിട്ട് അവരവർ പുറത്തേക്ക് വിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ നാളെ ഈ ഇരിക്കുന്ന അങ്ങനെയാണെങ്കിൽ അല്ലല്ല, അതിലെനിക്ക് ഇപ്പോഴും പറയാനുണ്ട് ബാക്കിയുള്ള ഇതൊക്കെ എന്താ
അവർക്കൊന്നും ഇതറിയില്ലേ? എനിക്കറിയായിരുന്നു, ഞാൻ പറയുന്നവരെ അവിടെ നിൽക്കുന്നു അല്ലെ, നിൽക്കും നിൽക്കും നിൽക്കൂല. ഞാൻ എന്താ പറഞ്ഞേ, അങ്ങനെ ഒരു ഒപ്പീനിയൻ അവര് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു പേര് പറഞ്ഞു, പിന്നെ ആരും പറഞ്ഞില്ല. ഞാനും പറഞ്ഞു, പിന്നെ ആരും പറയുന്നില്ല. ഞാനൊരു പേര് പറഞ്ഞു ഓൾറെഡി. റോൺസിന്റെ പേര് പറഞ്ഞു. സൂരജിന്റെ? ഞാൻ റോൺസൺ ചേട്ടനെ പറഞ്ഞു പറഞ്ഞു. ഇനി റോൺസൺ റോൺസൺ പറഞ്ഞു. റോൺസൺ ചേട്ടൻ പറഞ്ഞു. അപ്പൊ നിങ്ങളാണ് അങ്ങനെ പറഞ്ഞിട്ട്. ഇപ്പൊ ആരെങ്കിലും കൈവെക്ക, നിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് പറ? ഈ റൗണ്ട് സൂരജ്. അപ്പൊ മൂന്നായില്ലേ? മൂന്നല്ല, എല്ലാരും ഡിസൈഡ് ചെയ്യണം അത്. ഓക്കെ, എന്നാ പിന്നെ ഓരോ ഇനിയൊരു ഓപ്ഷൻ ഉണ്ടോ? ഇപ്പൊ ബസർ അടിക്കുന്നതിന് മുമ്പ് എന്റെ പേര് ആരും പറഞ്ഞിട്ടില്ല. അവിടെ അവിടെ നീ എന്നെ എടുത്തല്ലേ? എത്ര ആൾക്കാർക്ക് കൈവക്ക? എല്ലാവർക്കും കൈവക്കേണ്ടി വരുമോ? നീ നമ്മൾ നമ്മുടെ പൊസിഷൻ സേഫ് ആക്കണം, അത്രേ ഉള്ളൂ. പൊസിഷൻ അയ്യോ, എന്നെ ഇങ്ങനെ നോക്കല്ല. സൂരജ് എന്താന്ന് വെച്ചാൽ ആര് വരും? ഹൗ ടു സൂരജ് അടുത്ത റോൺസിലോട്ട് പോരണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ റോൺസിലോട്ട് പോരണം. അത് മാത്രല്ല, ഇന്നത്തെ കളിയിലും നാലുപേര് മുഖ്യല്ലേ? ഞാൻ കൊണ്ട് തന്നെ നോക്കിയിട്ടില്ല. അപ്പൊ എന്താ ബിഗ് ബോസ്? ബിഗ് ബോസ് ഇതില് ബിഗ് ബോസ് ഒരു കാര്യമോട് അറിയണം. ഈ നോമിനേഷനിൽ നിന്ന് ഇപ്പൊ ഈ വന്നിരിക്കുന്ന നോമിനേഷനിൽ ഗ്യാരണ്ടിയില്ല നമ്മൾ നിക്കോ പോകും. അതെ, അതുകൊണ്ട് ഞാൻ സൂരജിനെ പറയില്ല. ഓപ്പർച്യൂണിറ്റി എന്റെ ഭാഗം, ഞാൻ ആ പോയിന്റിൽ തന്നെ നിൽക്കാണ്. അത് നിങ്ങൾക്ക് വ്യക്തമായ എനിക്ക് എനിക്ക് ഒരാളെ പേഴ്സണലി ഹേർട്ട് ചെയ്യാൻ ഭയങ്കര വിഷമുള്ള ആളാണ്. അങ്ങനെ ഇരിക്കുന്ന പലരും ഈ ഗെയിമിൽ വന്നിട്ടുണ്ട്. ഇതൊരു മൈൻഡ് ഗെയിമാണ്, ബിഗ് ബോസ് ഹൗസ് ആണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ലാലേട്ടൻ ചോദിച്ചപ്പോ നമ്മള് നിങ്ങൾ തന്നെ പറഞ്ഞത് മൈൻഡ് ഗെയിം ആണെന്നുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞപ്പോ ഞാനത് പറയാതിരുന്നത്. അതാണ് പറഞ്ഞത്. അവര് മൂന്ന് പേര് ആരെങ്കിലും ഇട്ടാ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരാളെ ഒരാളെ അവര് മൂന്ന് പേര് അത് മോശമാണ്. ആ സമയത്ത് ആ സമയത്ത് ടാസ്കില് ഇതാണ് നമ്മുടെ ടാസ്ക്. ഇതിലും എങ്ങനെയാണേലും ഒന്നെങ്കിൽ രണ്ടാൾ വിട്ടു നിൽക്കും, മൂന്നാൾ വിട്ടു നിൽക്കും. ഇതിലേക്ക് ഇതിലേക്ക് എഗ്രി ചെയ്ത് വരുന്നില്ല. അതായത് എല്ലാവർക്കും ഇപ്പൊ ഞാൻ ശബ്ദം ഉയർത്തിയാലോ? അതെ, ഇപ്പൊ നിങ്ങക്ക് ഞാൻ ശബ്ദം പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാതെ ഇറിറ്റേറ്റ് ചെയ്യേണ്ട ഒരു ഇതാവാത്തോണ്ട് ആള് സംസാരിക്കുന്ന ചിലപ്പോ ക്ലാരിറ്റി ചില സ്ഥലത്ത് വരാം, പക്ഷെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറയട്ടെ, എനിക്ക് ഒരു മിനിറ്റ് ഒന്ന് ചോദിക്കട്ടെ. ബിഗ് ബോസ് ബസർ അടിച്ചു കഴിഞ്ഞു, ഞങ്ങള് ഐക്യ കണ്ടെയ്നർ എന്നുള്ളതില് മൂന്ന് രണ്ട് എന്നുള്ള ആ ഒരു പോയിന്റിലാണ് സെലക്ട് ചെയ്ത് എല്ലാ ഒട്ടുമിക്ക ആൾക്കാരെയും നിൽക്കുന്നത്. സോ ഇവിടുന്ന് തുടർന്ന് ഈ ഒരു എല്ലാരും കൂടെ എഗ്രി ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് ഇപ്പൊ പഞ്ചാളത്ത് ഇപ്പൊ വന്നിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളൊരു സജഷൻ വെക്കുകയാണെങ്കിൽ. അല്ല, എന്റെ മൂന്ന് പേര് നിങ്ങൾ രണ്ടുപേരും ഉണ്ടോ ഇപ്പൊ? ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ടോ നിങ്ങൾ രണ്ടുപേരും ഉണ്ടോ ഇപ്പൊ? ഇപ്പൊ ഈ പോയിന്റ് അടക്കം പറഞ്ഞപ്പോഴുള്ള വേറൊരു പേരിട നീ. ഞാൻ റോൺസൺ ചേട്ടനെ പറയുന്നു. എത്ര ആളുണ്ട് റോൺസൺ? ഞങ്ങളും കൈപൊക്കി. ഞങ്ങളും കൈപൊക്കി. കൈപൊക്കി എല്ലാം കൈപോക്ക് റോബിൻ. ഇതും കാണുന്നുണ്ടാവും ബിഗ് ബോസ്. ഞാൻ കുക്കിംഗിൽ കേറിയിട്ടുണ്ട്. കുക്കിംഗിൽ കേറി ഉണ്ടാക്കിയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അതെ, നിങ്ങളിപ്പോ പറഞ്ഞ പോയിന്റ് തെറ്റാണ്. ഞാൻ എന്റെ ഇതിന് ഞാൻ അവിടെ ഇട്ടു. ഇപ്പൊ നിങ്ങളോട് നിങ്ങൾ ചോദിച്ചില്ലേ നിങ്ങളിപ്പോ ക്യാപ്റ്റൻ ആയി എന്ത് ചെയ്യുന്നുള്ളൂ? നിങ്ങൾ പറയുന്നില്ലല്ലോ. അത് നിങ്ങൾ സാധിച്ചില്ലേ? അതേപോലെയാണ് എന്റെ സാധിച്ചി. അശരി, നിങ്ങൾ വെറുതെ ന്യായം പറയല്ലേ. സംസാരിക്കുമ്പോൾ കറക്റ്റായിട്ട് സംസാരിക്കും.
മൂന്നാൾക്കാരെ ഞാൻ ഇപ്പൊ വളരെ ബുദ്ധിപരമായിട്ട് ഈ ബുദ്ധിപരമായ കാര്യമായതുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് മാറ്റിയത്. എന്റെ ക്യാപ്റ്റൻസിയിൽ ഞാൻ എല്ലാരും ക്യാപ്റ്റനായിട്ടാണ് ബഹുമാനിച്ച് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പിറ്റേ ദിവസം ആദ്യമായിട്ട് അഞ്ചാമത്തെ ക്യാപ്റ്റൻ വന്ന സമയത്ത് ബാൻഡ് കൊടുത്തു, ബാൻഡ് കൊടുത്തു. മനസ്സിലാക്കണം, വെറുതെ തെറ്റ് പറയരുത്. അവിടെ ഒരാളെ വെറുതെ നിങ്ങൾ പുറത്താക്കാൻ വേണ്ടി തെറ്റ് പറയാൻ പാടില്ല. ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കൂടി കാണണം. നിങ്ങൾ നല്ല കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ആ റെസ്പെക്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ബിഗ് ബോസ് നമ്മളിവിടെ ഒരു ഇംഗ്ലീഷ് മലയാളത്തിൽ നാലാളായി കണ്ടതിന് പിക്ക് ചെയ്താല് അയുഷ്വർ അതിന് അവരെടുക്കുന്നുള്ളത് ബസറിന്റെ ടൈം കഴിഞ്ഞു. ബിഗ് ബോസ് അതുകൊണ്ട് ആ തീരുമാനിക്കട്ടെന്ന് പറഞ്ഞ ആള് സജഷൻ പറയട്ടെ. നമുക്ക് ഈ ഒരു മാക്സിമം നമ്മുടെ പിടിച്ച ടാസ്ക് ആരും കളഞ്ഞിട്ട് പോവാന്നുള്ളതല്ല, എല്ലാരും ചെയ്യുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് അല്ലാതെ പോലും ഞാൻ ഇപ്പോഴും കുക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറയട്ടില്ലാന്ന് കുക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ഇല്ലാന്ന് പറയട്ടെ. മനസ്സിലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കയറി ചെയ്യാം. നിങ്ങൾ എന്തോ ചെയ്യുന്നില്ല, നിങ്ങൾ കയറി ചെയ്യൂ. ഞാൻ ഇട്ട മൂന്ന് പേരെ മാറ്റി, അത് നിങ്ങളിപ്പോ പറഞ്ഞത്. കാരണം എന്താണ്? എന്താ കാരണം? എന്താ പറഞ്ഞ? അതെന്റെ സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞത്. അതെന്റെ സ്ട്രാറ്റജിയാണ്. അതായത് ഇപ്പൊ റോൺസിൻ ചേട്ടൻ ആ ഒരു സെൽഫിഷ് ഇന്ന് രാവിലെ ഒക്കെ വന്ന് ദോശ ഇടാനൊക്കെ ഹെൽപ്പ് ചെയ്തു ആള്. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, അത് ചെയ്യുന്നുണ്ട്. ഞാനത് ചെയ്ത കണക്ക് പറയുന്ന ആളുമല്ല. ഞാൻ പറഞ്ഞത് കുക്ക് ചെയ്യണില്ലാണോ മൂന്ന് പേര്? ഞാൻ പറയുന്ന പോയിന്റ് ഇപ്പോഴും ഞാൻ വ്യക്തമാക്കുന്നു. ധന്യ ലക്ഷ്മി ചേച്ചി, ഞാൻ പറഞ്ഞേ മറ്റേ ധന്യ ചേച്ചി, ലക്ഷ്മി ചേച്ചി, സുദ്ര ചേച്ചി, മൂന്ന് പേര് കുക്കിംഗ് അറിയുന്ന ടീമായിരുന്നു ആ ഒരു സമയത്ത്. വേറെ ആരും ഏറ്റെടുക്കാണ്ടായിരുന്നില്ല. എന്നിട്ടാണ് ഞങ്ങള് ഡോക്ടർ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഡോക്ടറാണ് പറഞ്ഞേ നമ്മക്ക് ചെയ്യാന്ന്. അങ്ങനെയാണ് ഡെയ്സി, ഞാന്, ശാലിനി, ഡോക്ടർ ഇവിടെ എത്തിയത് അല്ലെ. അന്ന് ദിൽഷനെ എല്ലാരും സപ്പോർട്ട് ചെയ്യാനിട്ട് ഒരൊറ്റ കുട്ടി തിരിഞ്ഞു നോക്കിയിട്ടില്ല, മനസ്സിലായോ? അന്ന് ധന്യേച്ചിയാണ് പിന്നെയും വന്നത്. അടുത്ത നോമിനേഷനിൽ ഞാൻ ധന്യേച്ചിനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് അതിന്റെ പേരില് ഞാൻ നോമിനേറ്റ് ചെയ്തിരുന്നു, മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു ആ ഒരു സംഭവം നടന്നത്. ഇപ്പൊ ആളുകൾ പറഞ്ഞു, അതായത് ഇത്രയും പ്രശ്നങ്ങളുള്ള സമയത്ത് ആ സമയത്ത് ആ ടീം വന്നതിനു ശേഷം പ്രശ്നങ്ങളുണ്ടായോ ഇവിടെ? ദിൽഷന്റെ തൊട്ടടുത്തല്ലേ? അതായത് അപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നു? കിച്ചൺ ടീമിന് കുക്കിംഗ് അറിയില്ല എന്നുള്ള പേരിലുള്ള പ്രശ്നം നടക്കുന്നു. സംവാദം കഴിഞ്ഞിട്ട് മില്ലല്ലോ. അതെ, നമ്മളിങ്ങനെ കണ്ടന്റ് കൊടുത്തോണ്ടിരിക്കും. ഇങ്ങനെ ഒരു കട്ട് പറയും. സുഹൃത്തേ, ബിഗ് ബോസ് ഇത് അടുത്ത റൗണ്ട് ബിഗ് ബോസിന് ഏകദേശം അറിയത് എങ്ങനെ അവസാനിക്കും? നന്നായിട്ട് അറിയാം അവസാനിക്കുന്നു. ഇപ്പൊ നമ്മള് മൂന്നുപേര് പോയാലും നിങ്ങൾ രണ്ടുപേരും സംഭവമുണ്ട്. ഇവിടെ ഒരു ഭൂരിപക്ഷം കിടപ്പുണ്ട് എപ്പോഴും. അതില് എന്താ സംഭവിക്കാന്ന് നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം എന്ത് സംഭവിക്കുന്നത്. ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം എന്ത് ഭൂരിപക്ഷം. അതങ്ങനെയുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഉറപ്പായിട്ടും ഉണ്ടടാ, ഉണ്ട്. ഇല്ലാന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. അങ്ങനെ വരുമ്പോ ഇപ്പൊ നമ്മള് എനിക്കറിയാം, ഇപ്പൊ സൂരജ് പോയി, ഞാൻ പോയി, റോൺസ് പോയെന്ന് വെച്ചു, നിങ്ങൾ രണ്ടുപേരുമാണ് വരാൻ പോകുന്നത്. അതെ, ഞാൻ എന്തായാലും അല്ലാതെ വേറെ ആരെയും വിടാൻ പോകുന്നില്ല, ഉറപ്പാണ്. മൂന്നാമതായിട്ട് ഞങ്ങൾ വിട്ടാലും നിങ്ങളാണ് പിന്നെ പോകുന്നത്. ടു മേക്ക് സെൻസ്, നിമിഷയും ഞാനും വന്നാലേ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഓരോരോ ചാൻസ് അല്ല കിട്ടുന്നത്. ഞങ്ങളില് ഓരോ ആൾക്കാണ് കിട്ടുന്നത്, മനസ്സിലായോ? ഓക്കെ. അതില് ഇപ്പൊ നിങ്ങൾ, ഞങ്ങൾ ഒരാൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇപ്പൊ തന്നെ മൂന്ന് നാല് പോയ അഞ്ചാൾക്കാരല്ലേ, അല്ലെങ്കിൽ ആറ് ആൾക്കാർ, അതിൽ ഒരാളായിട്ടാണ് ഇവിടുന്ന് പോകുന്ന ഞാനായാലും നിമിഷമായാലും പോകുന്നത്. ആർക്കെങ്കിലും വിട്ടു കൊടുക്കാനുള്ള ചാൻസ് അല്ല. പിന്നെ അത് ഞാൻ പറഞ്ഞോ, ഒരു കാര്യം പറയട്ടെ. അല്ല, ഒരു കാര്യം പറയട്ടെ, ഇതില് വിന്നേഴ്സ് രണ്ടാൾക്കാണെങ്കിൽ ധന്യജി പറഞ്ഞ കാര്യത്തിൽ ഇറ്റ് മേക്സ് സെൻസ്.
ഓക്കെ. ഇതില് വിന്നർ അല്ലെങ്കിൽ ഒരാളാണ് ഇത് കിട്ടുന്നത്, ഒരാള്. അതിലിപ്പോ നിമിഷ ജാസ്മിൻ എന്നില്ല, ഇതിൽ ഒരാളാണ്. അപ്പൊ ഇവിടുന്ന് പോകുന്ന ആരും എനിക്ക് ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതത് വരണ്ടേ, നിങ്ങൾ എഴുതി ഇട്ട പെട്ടിയിൽ ഒന്നും കണ്ടില്ല. പിന്നെ ഞാൻ എന്തിനാ എന്റെ സ്ഥാനം വിട്ടുകൊടുക്കണം? ഞാൻ തിരിച്ചും ക്യാപ്റ്റനായി തിരിച്ചും ഞാൻ കാണിച്ചു കൊടുക്കും. ക്യാപ്റ്റൻ ആവാത്ത നിങ്ങൾ ഇങ്ങനെ കിടന്ന് പറയലല്ലോ. ഞാൻ അത് ചെയ്യും, ഞാൻ ചെയ്യും, ഞാൻ ചെയ്ത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്ത് വന്ന് ഇവിടെ ഒരു പ്രാവശ്യം ചെയ്ത ക്യാപ്റ്റൻ ഇതിനും മെച്ചപ്പെട്ട് ചെയ്യാൻ പറ്റും. സമയത്ത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് ചെയ്യാൻ കിടക്കുന്നു. എന്തെങ്കിലും ഒരു സിഗ്നൽ തരും, ഇത് ഇവിടെ നമ്മുടെ പ്രൊസീഡ് ചെയ്യാനുള്ളത്. അതായത് നിങ്ങൾ സന്ദേശം വെച്ചത് മെജോറിറ്റി ചെയ്യാൻ പറ്റൂല ഞാൻ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഐക്ക് കണ്ടേനെ അഞ്ചാൾക്കാരെ അഞ്ച് ചിന്താഗതിയില്ല, അഞ്ചാൾക്കും ഇത് വേണമെന്നുള്ള ചിന്തിക്കുന്ന ഒരാളാണ് ആൾക്കാരെ. ലീവർ ഏഴാൾക്കാരാണ് ഇവിടെ അങ്ങോട്ടേക്ക്. ഞങ്ങൾക്കൊരു മെജോറിറ്റി കാര്യം പറ ഇവിടെ നമ്മൾ മൂന്ന് പേരിരിക്കുന്നത് ഇവിടെ എല്ലാരും ഇരിക്കുന്നത് നമ്മളെ ഇടി ചവിട്ടും കുത്തും കൊണ്ടിട്ടാണ്. ഞാൻ എന്തിനു വിട്ടു കൊടുക്കണം? മിനിഞ്ഞാന്ന് അവര് ജയിച്ചതും നമ്മള് കട്ട കൊടുത്തിട്ടാണ്. ഇന്നലെ അവർക്ക് വരായിരുന്നില്ലേ ടോപ് ത്രീയില് വരാൻ പറ്റില്ല. ക്ലിയർ ചെയ്തരാം. ഇപ്പൊ നിമിഷ പറഞ്ഞ കാര്യം തന്നെ, സോ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്തരാം. ഇപ്പൊ നിമിഷ പറഞ്ഞ കാര്യം തന്നെ, സോ നമ്മൾ ഓരോ വീക്കിലേക്ക് നിങ്ങൾക്ക് നോമിനേഷനിൽ, അതായത് ജയിലിന്റെ കാര്യം അല്ലെങ്കിൽ ക്യാപ്റ്റൻസിക്ക് ഒരു ചാൻസ് കിട്ടുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് ഈ പ്രാവശ്യം ക്യാപ്റ്റൻസിക്ക് ചാൻസ് വന്നത് നമ്മൾ ഏഴ് പേരാണ്. ഏഴ് പേരാര് വന്നിട്ടുണ്ട്. ഈ ഏഴ് പേരിൽ ഈ വന്ന നാലാൾക്കാരുണ്ടായിരുന്നു. ഈ നാലാൾക്കാരില് ഞങ്ങള് വിട്ടുകൊടുത്തിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് പ്രസന്റ്, അതിനു മുമ്പും അവർക്ക് ക്യാപ്റ്റൻ ആവാനുള്ള ആപ്റ്റ് ഉണ്ടായതുകൊണ്ട് ആൾക്കാർ സജസ്റ്റ് ചെയ്ത് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല. രണ്ടാമത്തെ ദിവസം നിങ്ങളെപ്പോലെ ഞങ്ങൾ നോമിനേറ്റ് ചെയ്തതാണ് ക്യാപ്റ്റൻ. സോ എനിക്കത് പറയാൻ പറ്റില്ല. സൂരജിനെ ഞാൻ നോമിനേറ്റ് ചെയ്യേണ്ട ആളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് കാണണം പറഞ്ഞിട്ടുണ്ട്. ക്യാപ്റ്റൻ ആയാലും ഞാനിപ്പം എല്ലാരോടും പറയുന്ന പോലെ എനിക്കിപ്പം ഇത്രയും സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ കുറ്റം ആ സംഭവങ്ങളൊക്കെ വരാനുള്ളതാണ്. പക്ഷെ ഞാൻ എന്റെ രീതിയിൽ ഇനി ക്യാപ്റ്റൻ ആയ പിന്നെ ആയല്ലേ പറ്റൂ, ആയല്ലേ പറ്റൂ. സോ എന്ന് കരുതി ക്യാപ്റ്റൻ ആ ഒരു എന്താ പറയാ, ഇപ്പൊ ഈ ഒരു ഫൈറ്റ് കാണുന്ന സമയത്ത് നിമിഷ പറഞ്ഞ ഒരു പോയിന്റിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നത്. സോ ഈ ഇവിടെ വന്നിട്ട് ഇരിക്കാൻ നിങ്ങള് എന്ത് ചെയ്തു? ഇവിടെ ഇപ്പൊ ഈ ഒരു ടാസ്കിൽ വന്നിരിക്കാന് ഈ ഒരു റൂമിൽ വന്നിരിക്കാൻ ഞങ്ങളും എല്ലാരെ പോലെയും കട്ടകൾ തന്നെ എല്ലാരെ പോലെയും മിടികൾ തന്നെ കൊണ്ടത്. അതില് മൈൻഡ് ഗെയിമും ഉണ്ടായിരുന്നു. സപ്പോസ് നമ്മള് രണ്ട് ടീമും വിട്ടുകൊടുത്തിട്ട് ഇവരായിരുന്നു വിന്നറെങ്കിൽ ഒരു പക്ഷെ ജാസ്മിനും വരത്തില്ല, നിമിഷം അറിയില്ല.